ചെയ്ത് മാട്ടി മുഹമ്മദ്. 1975 ജനനം. നാട്ടിലും വീട്ടിലും മാട്ടി എന്ന പേരിലറിയുന്ന മുഹമ്മദ് കുട്ടിക്കാലം തൊട്ടുതന്നെ ചിത്രകലയിൽ താൽപ്പര്യം കാണിച്ചു. ജന്മനാൽ വികലാംഗനായ ആ ബാലൻ സ്കൂൾ ജീവിതത്തിൽ അനുഭവിച്ച മാനസിക ഒറ്റപ്പെടലിൻ്റെ ഫലമായാണ് ചിത്രകലയുടെ ലോകത്തേക്ക് മാട്ടി എത്തിപ്പെടുന്നത്. വൈകല്യത്തിൻ്റെ പരിമിതികളെ ചിത്രകലയുടെ കരുത്തുകൊണ്ട് തോൽപ്പിച്ച് സ്കൂൾ പഠനകാലത്ത് ചിത്രകലയിൽ സ്കൂൾ തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും വരെ സമ്മാനങ്ങൾ നേടി. SSLC പാസ്സായി പ്രീഡിഗ്രി പഠനവും പൂർത്തിയാക്കി തൻ്റെ ഇഷ്ടമേഖലയായ ചിത്രകലയിലേക്ക് കൂടുതൽ ഗൗരവതരമായി ചുവടുവെച്ചു. 1992 കോഴിക്കോട് യൂണിവേഴ്സൽ ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ചിത്രകലയിൽ ബിരുദം നേടി. തുടർന്ന് 1995 മാട്ടി അഡ്വർടൈസിംഗ് എന്ന പരസ്യ കമ്പനി ആരംഭിച്ചു. 2011 കേരള സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച എംപ്ലോയിക്കുള്ള സംസ്ഥാന അവാർഡ് നേടി. ചെറുപ്പം മുതൽ വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും അകമഴിഞ്ഞ പ്രോത്സാഹനം മാട്ടിയുടെ ചിത്രരചനകൾക്ക് ഊർജമേകി. ഒഴിവ് സമയങ്ങളിലെല്ലാം ചിത്രങ്ങൾ വരയ്ക്കുക എന്നത് പതിവായി മാറി. ആദ്യം വാട്ടർ കളർ ചിത്രങ്ങളാണ് വരച്ചിരുന്നത്. 2013 സംസ്ഥാന സർവീസിൽ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വേങ്ങര പഞ്ചായത്ത് ഓഫീസിൽ ക്ലാർക്കായി ജോലിയിൽ പ്രവേശിച്ചു. ഈ സമയത്തും ചിത്രകലയോടുള്ള അഭിനിവേശം കൈവിട്ടില്ല. സുഹൃത്ത് പാണക്കാട് മൊയ്ൻ അലി ഷിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക ലൈറ്റിംഗ് ചിത്രങ്ങൾക്ക് തുടക്കമിട്ടു. ഇതിൻ്റെ ഭാഗമായി രാത്രിയുടെ സൗന്ദര്യം എന്ന വിഷയവുമായി അക്രലിക് കളർ ഉപയോഗിച്ച് ക്യാൻവാസിൽ ചിത്രങ്ങൾ വരക്കാൻ തുടങ്ങി. വരയും പ്രദർശനവും രാത്രി സമയങ്ങളിലായിരുന്നു. 2000-ലും 2018-ലും മലപ്പുറത്തും 2016-ൽ എറണാകുളത്തും 2018 ജൂലൈ 26 മുതൽ 29 വരെ തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയത്തിലും ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. കേരളത്തിനകത്തും പുറത്തും ഇനിയുമേറെ ചിത്രപ്രദർശനങ്ങൾ സംഘടിപ്പിക്കണം. ചിത്രങ്ങളുടെ വിൽപ്പനയ്ക്ക് മലപ്പുറത്ത് സ്വന്തമായി ഒരു ആർട്ട് ഗാലറി തുടങ്ങണം. മാട്ടിയുടെ ഏറെക്കാലത്തെ സ്വപ്നമാണിത്. ചിത്രം വരയിൽ ഭാര്യ മുംതാസ്, മക്കൾ മുർഷിദ സഫാൻ, റിയ എന്നിവരുടെ പ്രോത്സാഹനവും നിർദ്ദേശങ്ങളും ഈ കലാകാരന് വലിയ മുതൽക്കൂട്ടാണ്. പ്രകൃതിയുടെ സൗന്ദര്യം എത്ര കണ്ടാലും ഒരു വ്യക്തിക്ക് മടുപ്പ് വരില്ല എന്നതും ഇത്തരം ചിത്രങ്ങൾ പ്രായഭേദമന്യേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാനാവുമെന്നതും ഇത്തരം ചിത്രങ്ങൾക്ക് നിറം പകരാൻ മാട്ടിയെ പ്രചോദിപ്പിക്കുന്നു.